ഡിയേഴ്സ്, നമ്മൾ ബീറ്റ ഫിഷിനെ ബ്രീഡിങ്ങിനിട്ട് ഏകദേശം അവരുടെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങുന്ന സമയമാകുമ്പോഴേക്ക് അവർക്കുള്ള ഫുഡ് കൂടി നമ്മൾ കണക്കാക്കി വെക്കണം. ബീറ്റ ഫ്രൈസ് ഉണ്ടായതിനു ശേഷം അവരുടെ ഫുഡിനെ കുറിച്ച് ചിന്തിക്കുന്നത് വലിയ മണ്ടത്തരാണ്. സോ നമ്മുടെ ബീറ്റ ഫ്രൈസിൻ്റെ മൗത്ത് സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അവർക്ക് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഇൻഫിസോറിയ എന്ന് പറഞ്ഞൊരു മൈക്രോ ഓർഗാനിസം കൾച്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാർട്ടേഴ്സിനൊക്കെ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. കുറഞ്ഞതൊരു 6 ദിവസം വേണം. ഡയറക്റ്റ് വിസിബിൾ എന്നല്ല, എന്നാൽ ട്രാൻസ്പാരൻ്റ് ബൗളിലൊക്കെ ഇരുട്ടത്ത് ടോർച്ച് അടിച്ച് നോക്കിയാലൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. അതിന് നമുക്ക് ജസ്റ്റ് ഇതുപോലൊരു പാത്രമാണ് ഇത് കൾച്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ നന്നായി ഉണങ്ങിയ വാഴയില വാഷ് ചെയ്തത്, നന്നായി വാഷ് ചെയ്യണം. അതെല്ലാം പുഴുക്കളുടെ മറ്റു പ്രാണികളുടെ ഒന്നും ലാവയൊന്നും പെടാതിരിക്കാനാണ് വാഷ് ചെയ്തതിന് ശേഷം പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പ്രോപ്പർ എമൗണ്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഇതാ ഈ ഒരളവിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. ശേഷം നമ്മൾ നല്ലൊരു കോട്ടൻ്റെ തുണി ഉണങ്ങിയതുകൊണ്ട് അതിൻ്റെ വായ്ഭാഗം കെട്ടിവെക്കുക. എന്നിട്ട് ഡയറക്റ്റ് വെയിലൊന്നും കിട്ടാത്ത, എന്നാൽ പ്രകാശവും തണലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് കുറഞ്ഞതൊരു 6 ദിവസം വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇൻഫുസോറിയ ഇതിൽ കൾച്ചറായി കിട്ടും. ഇതിൻ്റെ മുകളിലെ ഇടയ്ക്ക് പാട പോലെ ഫോം ചെയ്യുന്നത് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണം. ഒരു 6 ദിവസം കഴിഞ്ഞാൽ ഇത് ഫുഡായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമുക്കിനി മൈക്രോവേവ് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പാത്രമാണ് നമുക്ക് വേണ്ടത്. ഇത് മിഠായി പാത്രമാണ്. ഇതിൻ്റെ അടുപ്പിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോൾ. അത് കവർ ചെയ്യാൻ ഇതുപോലൊരു പീസ് തുണിയും നമുക്ക് വേണം. ഇനി ഇത് 2 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വക്ക് നമ്മൾ കളഞ്ഞു വെച്ചതാണ്. അത് ഈ പാത്രത്തിലേക്ക് പൊടിച്ചിടുക. മൈക്രോവേവ് കൾച്ചർ ചെയ്യാൻ നമുക്ക് എപ്പോഴും ആദ്യം കുറച്ച് സ്റ്റാർട്ടഡ് കൾച്ചർ ആവശ്യമാണ്. അതായത് മൈക്രോവേവിൻ്റെ കുറച്ച് സാമ്പിൾ നമുക്ക് ആദ്യം ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് നമ്മളൊന്ന് നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നനച്ചു കൊടുത്ത ശേഷമാണ് നമ്മൾ നമ്മുടെ സ്റ്റാർട്ടഡ് കൾച്ചർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഈ ഒരു സ്പൂണൊക്കെ മതിയാവും നമുക്ക്. ഒരു 4 ദിവസമൊക്കെ എടുക്കും ഇത് പ്രിപ്പയർ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് അടച്ചു വെക്കുക. നമ്മുടെ ആ തുണി കൊണ്ട് ആ ഹോള് നമ്മൾ കവർ ചെയ്ത് അത് നീങ്ങിപ്പോവാതിരിക്കാൻ ടാപ്പ് ചെയ്ത് വെക്കുക. ഒരു 4 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് മൈക്രോവേവ് നമുക്ക് വക്കിലൂടെ കയറി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കുള്ളൊരു ബഡ്സ് കൊണ്ടൊക്കെ അത് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്രൈസിന് നമ്മൾ ഫീഡായി കൊടുക്കുക ചെയ്യുക. ഈ ഭാഗം നമ്മൾ ഡ്രൈ ആവും തോറും നനച്ചു കൊടുക്കണം. ഇത് മൊയ്ന എന്ന് പറഞ്ഞ മറ്റൊരു ലൈഫ് ഫുഡാണ്. ഏകദേശം 1 മന്ത്ക്കായ ബീറ്റ ഫ്രൈസിനാണ് നമ്മൾ മൊയ്ന കൊടുത്തു തുടങ്ങുക. ഇതും പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ടഡ് കൾച്ചർ ആവശ്യമാണ്. ഇത് ആർട്ടിമിയ എന്ന് പറഞ്ഞ ലൈഫ് ഫുഡാണ്. ഇതിൽ എത്രത്തോളം വിസിബിൾ ആവേണ്ടതെന്ന് അറിയില്ല. ഇത് വളരെ കുറച്ചേ ഉള്ളൂ ഇതിൽ. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലൈഫ് ഫുഡ് കൂടിയാണിത്. ഇത് വിനീഗ്രിൽസ് മറ്റൊരു ലൈഫ് ഫുഡാണ്. എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ സ്റ്റാർട്ടഡ് കൾച്ചർ ആവശ്യമാണ്. ആപ്പിളും ആപ്പിൾ സിഡർ വിനീഗറൊക്കെ യൂസ് ചെയ്തിട്ടാണ് കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ ഈ വിനീഗ്രിൽസും മൊയ്നയും ആർട്ടിമയൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കൾച്ചർ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം.